ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ചിറ്റിലക്കാടൻ. ഞാൻ വൈക ഷാബിൻ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ. നമ്മുടെ വേൾഡ് കപ്പ് കിടക്കല്ലേ, ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നുണ്ട്. ഇത് രാത്രി ഇരുന്ന് കാണുന്നുണ്ട്, സമയം കിട്ടാറില്ല, ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള സംഭവമാണ്. എന്താണ് സംഭവം? പെപ്പർ റോസ്റ്റ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ കുരുമുളക് ഇട്ട് വെരട്ടി എടുക്കുന്ന ഒരു ഐറ്റം ആണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ്. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. വേറെ ആരും ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. വേറെ റെസിപ്പി ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. എന്തായാലും സിമ്പിൾ സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 6 കോഴിമുട്ട ബോയിൽ ചെയ്തെടുത്ത് അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് അതിനെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മളൊരു കടായിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ മുട്ടയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പുറമേ ഒന്ന് ബ്രൗണായി കിട്ടണം. വലുതായിട്ട് ബ്രൗൺ ആണോന്നില്ല. ആക്ച്വലി ഈ സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഞാനൊന്ന് ചുമ്മാ ഫ്രൈ ചെയ്തതന്നേ ഉള്ളൂ. ഇത് ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഈ മുട്ട 2 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. 2 ടീസ്പൂൺ എണ്ണ കൂടി ആദ്യം എടുത്ത കടായിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 15 സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 നുള്ള് മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ റെസിപ്പിക്ക് ഉപ്പൊന്ന് മുന്നോട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഏകദേശം 50 മില്ലി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മസാല കരിഞ്ഞു പോയിരിക്കാനാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ബോയിലായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്ത് ഈ മസാലയായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 50 മില്ലി ചൂടുവെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മസാലയായിട്ട് ഈ വെള്ളം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഏകദേശം നന്നായി മിക്സായി കുഴമ്പ് രൂപത്തിൽ നമുക്ക് ഇട്ട് മുട്ടയിലെല്ലാം പുരണ്ടിരിക്കുന്നത്. ഈ ഒരു പരുവം ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് കറക്റ്റ് കിട്ടേണ്ട പാകം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റാം. അങ്ങനെ നമ്മുടെ എഗ് പെപ്പർ ഫ്രൈ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് കാണാൻ ഭയങ്കര ചന്തമൊന്നും കാണത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കുരുമുളകുമായിട്ട് ഇതിങ്ങനെ വിരട്ടി എടുക്കുന്നുണ്ട്. ഇതൊരു പുരണ്ട രൂപത്തിലായിരിക്കും കിട്ടുന്നത്. നമ്മുടെ മുട്ടയുടെ എല്ലാം ഉണ്ടല്ലോ, ആ മഞ്ഞ ഇതെല്ലാം കുരുമുളകായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഭംഗിയൊന്നും കാണത്തില്ല, ഇങ്ങനെ മിക്സായിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ചെറിയൊരു ഡെക്കറേഷൻ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ പലപ്പോഴും ഉണ്ടാക്കി നോക്കുന്നതായിട്ട് നല്ല ടേസ്റ്റ് ആണെന്ന് ഉറപ്പാണ്. എന്നാൽ ഇന്ന് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. എടുത്ത് കഴിക്ക്, നീ എന്നാ പറ. ഞാൻ കഴിയുന്നില്ല. വൈകിയുടെ ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ ഇത്. കഴിക്കൂ, ഞാനൊന്ന് കഴിച്ചു നോക്കാം. ഇതിന്റെ ടേസ്റ്റ് ബ്ലാക്ക് പെപ്പറിന്റെ നല്ല എരിയും ഉണ്ട്. പിന്നെ യോക്കിന് കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. എനിക്കിത് ചപ്പാത്തിന് കൂടെ തിന്നാനാണ് ഇഷ്ടം. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മുട്ടയുടെ എല്ലോയും കുരുമുളകും ചേർന്ന് വരുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഗംഭീരം തന്നെ ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തിയുടെ കഴിക്കാം, അതുപോലെ തന്നെ ചോറിന്റെ കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ ടച്ചിങ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അടിപൊളി സംഭവമാണ് ഇതെല്ലാം. അപ്പൊ കൊള്ളാല സംഭവം, എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക, എന്നിട്ട് നമുക്ക് കമൻസ് പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി ഉറപ്പായി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ദിസ് വൈ കഷാബിൻ, അൻഷാബിൻ ചിറ്റിലക്കാടൻ സൈനിങ് ഔട്ട്.